കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തോല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. 49-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മെ ഒരുമിച്ച് കൊണ്ടുവന്ന ദൈവത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോസ്തോലനായ പൗലോസിൻ്റെ 3-ാമത്തെ മിഷണറി യാത്രയാണ്. അത് അപ്പോസ്തോല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 21-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വരെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ 3-ാം മിഷണറി യാത്രയിൽ പ്രധാനമായിട്ടും താൻ എഫസോസ് പട്ടണത്തെയാണ് കേന്ദ്രീകരിച്ചത് എന്ന് നമുക്ക് ഇതിനോടകം മനസ്സിലായി. കഴിഞ്ഞ എപ്പിസോഡിൽ 19-ാം അധ്യായം നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. എഫസോസിൽ താൻ ഏതാണ്ട് 3 വർഷം സമയം ചെലവഴിച്ചുവെന്ന് 20-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 19-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 മാസം യഹൂദന്മാരുടെ സിനഗോഗിൽ താൻ ദൈവരാജ്യം പ്രസംഗിച്ചു എന്ന് നാം കണ്ടു. അതിനുശേഷം 19-ാം വാക്യത്തിൽ 2 വർഷത്തോളം തുറനോസിൻ്റെ പാഠശാലയിൽ താൻ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. അതിനുശേഷം 22-ാം വാക്യത്തിൽ ആസിയയിൽ അല്പസമയം കൂടെ താൻ അവിടെ താമസിച്ചു എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. എല്ലാം കൂടെ ചേർത്ത് ഏതാണ്ട് 3 വർഷത്തോളം എഫസോസ് പട്ടണത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ അപ്പോസ്തലനായ പൗലോസ് സമർപ്പിക്കപ്പെട്ടു. ദൈവം തന്നെ ആ 3 വർഷം ശക്തമായി ഉപയോഗിച്ചു എന്ന തിരുവെഴുത്തിലൂടെ നമ്മൾക്ക് കാണുവാൻ കഴിയും. എഫസോസിലോട്ട് താൻ ഈ 3-ാം മിഷണറി യാത്രയിൽ വരുന്ന സമയത്ത് ഗലാത്തിയ, ഫ്രിഗ്യ എന്നീ ദേശങ്ങളിലെ സഭകളെ താൻ വിസിറ്റ് ചെയ്തിരുന്നു. 1-ാം മിഷണറി യാത്രയിൽ, അതായത് 13-14 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ സംഭവമാണ് പൗലോസിൻ്റെ 1-ാം മിഷണറി യാത്ര. അത് താൻ ബർണബാസിനോടൊപ്പമാണ് താൻ ചെയ്തതെന്ന് ഇതിനോടകം നമ്മൾ പഠിച്ചതാണ്. ആ മിഷണറി യാത്രകളിൽ താൻ തുടങ്ങിയ സഭകളെ 2-ാം മിഷണറി യാത്രയിൽ താൻ ഉറപ്പിച്ചിരുന്നു. അത് 16-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതേ സഭകളെ 3-ാം മിഷണറി യാത്രയിലും താൻ റീവിസിറ്റ് ചെയ്ത് അവരെ എല്ലാം താൻ ബലപ്പെടുത്തിയതായിട്ട് നമുക്ക് എഫസോസിൽ വരുന്നതിന് മുമ്പ് താൻ അങ്ങനെ ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എഫസോസിലുള്ള തൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വേഗത്തിലൊന്ന് ചിന്തിച്ചു. ദിമത്രിയോസ് എന്ന് പറയുന്ന ഒരു തട്ടാൻ്റെ നേതൃത്വത്തിൽ വലിയൊരു കലാപം അവിടെ ഉണ്ടായി. പൗലോസിനെതിരെയുള്ള ആരോപണം, ആ നാട്ടിൽ അർത്തിമീസ് ദേവിയുടെ ഒരു ആരാധനാ കേന്ദ്രമുണ്ട്. ആ ആരാധന കേന്ദ്രത്തിൽ ധാരാളം അർത്തിമീസ് ദേവിയുടെ ബിംബങ്ങൾ വിൽക്കുന്നത് പതിവായിരുന്നു. അങ്ങനെ ആ ബിസിനസ്സിൽ ഏർപ്പെട്ട തട്ടാന്മാർക്ക് ഇനിയും ആ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുവാൻ കഴിവില്ലാതെ വണ്ണം, അഥവാ അവരുടെ ബിസിനസ്സിന് സാരമായ ക്ഷതം, സുവിശേഷം അവിടെ പടർന്ന നിമിത്തമുണ്ടായി. അങ്ങനെ ദിമത്രിയോസിൻ്റെ നേതൃത്വത്തിൽ ആളുകളെ ഇളക്കിക്കൊണ്ട് പൗലോസിനെതിരെ വലിയ കലാപമുണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. ആ കലാപത്തിൽ പൗലോസ് താൻ നേരിട്ട് ചെന്ന് ഇറങ്ങി അവരെ സംബോധന ചെയ്യാൻ താല്പര്യപ്പെട്ടു എങ്കിലും തൻ്റെ കൂടെയുള്ള തൻ്റെ സ്നേഹിതർ അതിനെ അനുവദിച്ചില്ല. ഏറ്റവും അവസാനത്തിൽ ടൗൺ ക്ലർക്കായിരിക്കുന്ന ഒരു മനുഷ്യൻ ഇവരെ ശാന്തപ്പെടുത്തി അവരെ ഭവനത്തിലേക്ക് വിടുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 20-ാം അധ്യായത്തിലാണ്. 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം: കലഹം ശമിച്ച ശേഷം പൗലോസ് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി പ്രബോധിപ്പിച്ചിട്ട് യാത്ര പറഞ്ഞ് മക്കദോന്യയ്ക്ക് പുറപ്പെട്ടുപോയി. കലാപമെല്ലാം കഴിഞ്ഞാൽ അവിടെ നിന്ന് എത്രയും വേഗം സ്ഥലം വിടാനാണ് സാധാരണ ആളുകളൊക്കെ ശ്രമിക്കാറുള്ളത്. പക്ഷേ അപ്പോസ്തലനായ പൗലോസിൻ്റെ ഹൃദയം നമുക്കിവിടെ കാണുവാൻ കഴിയും. കലാപം കഴിഞ്ഞ് പൗലോസിൻ്റെ കൺസേൺ അവിടെയുള്ള ശിഷ്യന്മാരാണ്. ഈ കലാപത്തിൽ അവരുടെ ഹൃദയം ക്ഷീണിച്ചു പോകാതിരിക്കുവാൻ, അവരെ പിന്നെയും ബലപ്പെടുത്തുവാനായി
അപ്പോസ്തോലൻ പരിശ്രമിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. എങ്ങനെയെങ്കിലും സ്ഥലം വിട്ട് തന്നെത്താൻ രക്ഷപ്പെടുക എന്ന വിഷയത്തേക്കാൾ ശിഷ്യന്മാരുടെ ആത്മീക ആരോഗ്യത്തിന് താൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് അവരെ എൻകറേജ് ചെയ്യുവാൻ താൻ സമയമെടുത്തതായിട്ട് നമ്മൾക്ക് ഈ ഒന്നാം വാക്യത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് ഒന്നാം വാക്യത്തിലെ സൂചന അനുസരിച്ച് എഫസോസിൽ നിന്ന് നേരിട്ട് തൻ മക്കദോന്യയ്ക്ക് പോയി എന്നൊരു ധ്വനി നമുക്കവിടെ ഉണ്ട്. യാത്ര പറഞ്ഞ് മക്കദോന്യയ്ക്ക് പുറപ്പെട്ടു പോയി. 19:21 വരുമ്പോൾ അവിടെ പൗലോസിൻ്റെ പ്ലാൻ താൻ എഫസോസിൽ വെച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോന്യയിലും അഖായയിലും കൂടി കടന്ന് യെരുശലേമിലേക്ക് പോകണം എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തൻ്റെ പ്ലാനാണ്. ആ പ്ലാൻ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാൻ വേണ്ടി താൻ മാസിഡോണിയയിലേക്ക് മക്കദോനിയയിലേക്ക് പോകുവാനായിട്ട് താൻ പുറപ്പെട്ടു പോയി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഡയറക്റ്റായിട്ട് താൻ മക്കദോനിയയിലേക്ക് പോയി എന്നാണ് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു ധാരണ. എന്നാൽ 2 കൊരിന്ത്യർ 2:12-13 ചേർത്ത് പഠിച്ചാൽ താൻ അവിടെ നിന്ന് ത്രോവാസിലേക്ക് പോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ തീത്തോസിനെ കാണുവാൻ താൻ ആഗ്രഹിച്ചു എങ്കിലും തീത്തോസിനെ താൻ അവിടെ കണ്ടില്ല. അതുകൊണ്ട് താൻ പിന്നീട് യാത്ര തുടരുന്നതായിട്ട് കാണുന്നു. എന്നാൽ ത്രോവാസിൽ താൻ സുവിശേഷീകരണം ചെയ്യാതെ തീത്തോസിനെ താൻ അവിടെ കാണാഞ്ഞത് കൊണ്ട് താൻ അവിടെ നിന്ന് മാസിഡോണിയയിലേക്ക് ഫിലിപ്പിയിലേക്ക് കടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 2 ആ പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് അവരെ ഏറിയ ഒന്ന് പ്രബോധിപ്പിച്ചിട്ട് യവനദേശത്ത് എത്തി. അപ്പോൾ മാസിഡോണിയയിൽ 2:1 പല മാസങ്ങൾ ഒരുപക്ഷെങ്കിൽ ഈ മാസിഡോണിയയിലെ സഭകൾ താൻ വിസിറ്റ് ചെയ്ത് കാണും എന്നാണ് നമുക്ക് ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവിടെയുള്ള സഭകൾ 2 മിഷണറി യാത്രയിൽ താൻ സ്ഥാപിച്ച സഭകളാണ്. ഫിലിപ്പി, തെസ്ലോനിക്ക, ബറോവയ എന്നീ സഭകളെ താൻ ദൈവവചനത്തിലൂടെ അവരെ പ്രബോധിപ്പിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. ദൈവവചനത്തിൻ്റെ പ്രബോധനമാണ് എക്കാലത്ത് നമുക്ക് ആവശ്യമുള്ളത്. ദൈവവചനത്താലാണ് ദൈവസഭകളെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. അപ്പോസ്തോലന്മാരുടെ എല്ലാവരുടെയും ശുശ്രൂഷയിൽ ഈ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ദൈവവചന ശുശ്രൂഷയ്ക്കാണ് അവർ ഊന്നൽ കൊടുത്തത്. ദൈവസഭകളെ റീവിസിറ്റ് ചെയ്യുമ്പോൾ ദൈവവചനത്താൽ അവരെ ബലപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 20:2 അവസാന ഘട്ടത്തിൽ താൻ യവനായ ദേശത്തെത്തി, ഗ്രീസിലെത്തി എന്ന് കാണുവാൻ കഴിയും. ആ പ്രയോഗം 19:21 നമ്മൾ വായിക്കുമ്പോൾ മക്കദോനിയയിലും അഖായയിലും കൂടി, ഇവിടെ യവനാദേശം എന്നുദ്ദേശിക്കുന്നത് അഖായയാണ്, അല്ലെങ്കിൽ കൊരിന്തായിട്ട് നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ താൻ അവിടെ ചെന്നു എന്ന് 2 അവസാന ഘട്ടത്തിൽ നമ്മൾ കണ്ടു. 3 അവിടെ 3 കഴിച്ചിട്ട്, 3 കൊരിന്തിൽ താമസിച്ചു. ആ സമയത്താണ് താൻ അനുഗ്രഹിക്കപ്പെട്ട ലേഖനമാകുന്ന റോമാലേഖനം എഴുതിയതായിട്ട് വേദപണ്ഡിതന്മാർ കരുതുന്നത്. 3 കഴിച്ചിട്ട് സുറിയയ്ക്ക് കപ്പൽ കയറി പോകുവാൻ ഭാവിക്കുമ്പോൾ യഹൂദന്മാർ അവൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കുകയാൽ മക്കദോന്യ വഴിയായി മടങ്ങിപ്പോകുവാൻ നിശ്ചയിച്ചു. അപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി, താൻ കപ്പൽ യാത്ര ചെയ്താൽ യഹൂദന്മാർ തനിക്ക് തൻ്റെ ജീവൻ എടുക്കുവാനായി ഒരു പ്ലോട്ട് ഉണ്ടാക്കുന്നതായിട്ട് തനിക്ക് മനസ്സിലായി. അങ്ങനെ ആ കപ്പൽ യാത്ര അവോയ്ഡ് ചെയ്ത് കൊരിന്തിൽ നിന്ന് മടങ്ങി മാസിഡോണിയ വഴിയായിട്ട് താൻ പോകുവാൻ തീരുമാനമെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. പല വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ കപ്പൽ യാത്ര ചെയ്തത് മിക്കവരും യഹൂദന്മാരാണ് എന്നും, യഹൂദന്മാരുടെ ജൂവിഷ് പിൽഗ്രിംസ് യാത്ര ചെയ്യുന്ന ഒരു കപ്പലായിരുന്നു, അതുകൊണ്ട് അവരുടെ കൂടെ യാത്ര ചെയ്താൽ ഏതെങ്കിലും തരത്തിൽ തന്നെ വകവരുത്തി കടലിൽ തന്നെ കളയുവാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് താൻ തൻ്റെ റൂട്ട് മാറ്റുന്നതായിട്ട് കാണുന്നത്. എത്രയോ ഫ്ലെക്സിബിളായിരുന്നു താൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു യാത്രയ്ക്ക് കാര്യങ്ങളെല്ലാം ക്രമീകരണം ചെയ്തിട്ട് പെട്ടെന്നൊരു മാറ്റമൊക്കെ വരേണ്ട സാഹചര്യത്തിലും
താൻ വളരെ ഫ്ലെക്സിബിളായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ കഴിയും. അതുപോലെ ചില പ്രതികളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവ് തന്നോടങ്ങനെ റൂട്ട് മാറ്റി പോകുവാൻ ആവശ്യപ്പെട്ടുവെന്ന നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ മലയാളം ബൈബിളിൽ അത് കൂട്ടിച്ചേർത്തിട്ടില്ല. പക്ഷേ പല ടെക്സ്റ്റുകളിൽ ആ ഒരു വിഷയം കൂടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഞാൻ ഈ തരണത്തിൽ എടുത്ത് പറയുവാൻ താല്പര്യപ്പെടുകയാണ്. അവിടെ 3 മാസം കഴിച്ചിട്ട് സുറിയയ്ക്ക് കപ്പൽ കയറിപ്പോകുവാൻ ഭാവിക്കുമ്പോൾ യഹൂദന്മാർ അവൻ്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കിയാൽ മക്കദോന്യ വഴിയായി മടങ്ങിപ്പോകുവാൻ നിശ്ചയിച്ചു. ആ നിശ്ചയിച്ചത് ഹോളി സ്പിരിറ്റിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ചില എഴുത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 20-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ ബരോവയിലെ പുറോസിൻ്റെ മകൻ സൊപത്രോസും തെസ്ലോനിക്കരായ അരിസ്തർഹോസും സെക്കന്തോസും ദർഭക്കാരനായ ഗായോസും തിമോത്തിയോസും ആസ്യക്കാരായ തിഹിക്കോസും ത്രോഫിമോസും ആസ്യ വരെ അവനോടുകൂടെ പോയി. ഇവിടെ നമ്മൾ കാണുന്നത് പൗലോസിൻ്റെ ഹൃദയത്തിലെ മറ്റൊരു വിഷയമാണ്. താൻ ടീമായി പ്രവർത്തിപ്പാൻ ആഗ്രഹിച്ചയാളാണ്. ഒറ്റയാൻ പോരാട്ടം എന്നുള്ള ആ സ്ഥിതിയല്ലായിരുന്നു തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 3-ാം മിഷണറി യാത്ര ആരംഭിക്കുമ്പോൾ താനത് ആദ്യം ഏകനായിട്ടാണ് ചെയ്തത്. എന്നാൽ പിന്നീട് 2 പേർ തിമോത്തിയോസും 22-ാം വാക്യം പറയുന്നത് എർസ്തോസ് തിമോത്തിയോസ് എറസ്തോസ് എന്നിവരും ആ 3-ാം മിഷണറി യാത്രയിൽ തന്നോടുകൂടി ചേർന്ന് വന്നാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ഏകദേശം 9 പേരെയാണ്. 4-ാമത്തെ വാക്യം കഴിഞ്ഞിട്ട് 5-ാം വാക്യത്തിൽ അവർ മുൻപേ പോയി ത്രോവാസിൽ ഞങ്ങൾക്കായി കാത്തിരുന്നു. ഞങ്ങൾ എന്ന പ്രയോഗം 16-ാം അധ്യായത്തിൻ്റെ 12-ൽ നമ്മൾ കണ്ടതാണ്. എഴുത്തുകാരനായ ലൂക്കോസ് ടീമിൽ അന്നുണ്ടായിരുന്നു. പക്ഷേ ലൂക്കോസ് ഫിലിപ്പിയിൽ താമസിച്ചു എന്ന് വേണം നമുക്ക് കരുതുവാൻ. ഇപ്പോൾ മക്കദോനിയയിൽ മടങ്ങിയെത്തിയ പൗലോസിൻ്റെ കൂടെ ലൂക്കോസും ചേർന്നു. അങ്ങനെയാണ് ഇവിടെ 20:5 ഞങ്ങൾ എന്ന പ്രയോഗം കാണുന്നത്. അപ്പോൾ ലൂക്കോസ് പൗലോസ് തന്നോടുകൂടെ മറ്റ് 7 പേർ, അങ്ങനെ 9-അംഗ ടീമാണ് നമ്മൾക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവർ മുൻപേ പോയി ത്രോവാസിൽ ഞങ്ങൾക്കായി കാത്തിരുന്നു. ഞങ്ങളോ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പിയിൽ നിന്ന് കപ്പൽ കയറി 5 ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കലെത്തി 7 ദിവസം അവിടെ പാർത്തു. നേരത്തെ ഒരു സംഘം പോയി ത്രോവാസിൽ, അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് കപ്പൽ യാത്രയിലൂടെ ത്രോവാസിൽ അവരെത്തിയതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ആ സംഘം മുഴുവൻ ത്രോവാസിലെത്തി. 7 മുതൽ ഉള്ള വാക്യങ്ങളിൽ 7 ദിവസമാണ് ത്രോവാസിൽ അവർ താമസിച്ചത്. 7 മുതലുള്ള വാക്യങ്ങളിൽ ത്രോവാസിലെ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷ നമ്മൾ കാണുവാൻ കഴിയും. അതാണ് മുഖ്യമായിട്ടും ഇന്ന് ചിന്തിപ്പാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നത്. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 7-ാം വാക്യം, ആഴ്ചവട്ടത്തിൽ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റേനാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിരാവരെയും പ്രസംഗം നീട്ടി. ആഴ്ചവട്ടത്തിൽ 1-ാം ദിവസത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രയോഗമാണ്. ത്രോവാസിലെ ഒരു വർഷിപ്പ് സർവീസാണ് വാസ്തവത്തിൽ ലൂക്കോസ് ഇവിടെ വിവരിക്കുന്നത്. ആ വർഷിപ്പ് സർവീസ് എന്നാണ് അവർ കൂടി വന്നതെന്ന് ഈ സൂചനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആഴ്ചവട്ടത്തിൽ 1-ാം ദിവസത്തിൽ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ഞായറാഴ്ച ഉയർപ്പിൻ്റെ ദിവസമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അന്നാണ് ത്രോവാസിലുള്ള യേശുക്രിസ്തുവിൻ്റെ ആത്മീക ശരീരമാകുന്ന സഭ ആരാധനയ്ക്ക് കൂടി വന്നത്. അനേക ആളുകൾ ഇതിനൊത്തിരി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവരുണ്ട്. ഇവിടുത്തെ പശ്ചാത്തലം നമ്മൾ ശരിക്ക് ചിന്തിച്ചാൽ ഞായറാഴ്ച ഒരുപക്ഷെങ്കിൽ ഈവനിങ്ങിലായിരിക്കാം അവർ കൂടി വന്നത്.
കാരണം ചാവിലെ അവരിൽ മിക്കവരും സ്ലേവ്സ് ആയിട്ടുള്ളവരാണ്. അധ്വാനിച്ച ശേഷം അധ്വാനമെല്ലാം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ ഏതോ സമയത്ത് അവർ ആരാധനയ്ക്കായി കൂടിയതായിട്ട് നമുക്ക് ഈ തിരുവെഴുത്തുകൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കത് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ദിവസത്തിൻ്റെ പ്രാധാന്യതയേക്കാൾ ആദ്യത്തെ നൂറ്റാണ്ടിലെ ദൈവസഭ കൂടി വരുന്നത് പ്രധാനമായും ഉയർപ്പിൻ്റെ ദിവസമായിട്ട് നമ്മൾക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. അവർ ശനിയാഴ്ച ശാബത്ത് ദിവസമല്ല കൂടി വന്നത്, ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം ഞായറാഴ്ച അഥവാ അതിന് പ്രാധാന്യത വന്നത് അത് ഉയർപ്പിൻ്റെ ദിവസമായതുകൊണ്ടാണ്. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം ആയതുകൊണ്ടാണ്. ആ ദിവസമാണ് ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ ഒരുമിച്ച് സഭായോഗങ്ങൾക്കായി ദൈവത്തെ ആരാധിക്കുവാനായി കടന്നു വരുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ ആദ്യത്തെ ക്രിസ്ത്യാനികൾ യേശുക്രിസ്തുവിനെ പിൻപറ്റിയവർ അവർ യഹൂദ മതത്തിൻ്റെ ആചാരങ്ങളനുസരിച്ച് പ്രാർത്ഥനാ സമയങ്ങളൊക്കെ അവർ പഴയതുപോലെ തന്നെ അനുഷ്ഠിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ ചേഞ്ച് വന്നതായിട്ട് തിരുവെഴുത്തുകളെ രേഖകളെ നാം പരിശോധിക്കുമ്പോൾ നമുക്കത് ചിന്തിക്കുവാൻ കഴിയും. ശബത്തിനെ ഇന്നും പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ശനിയാഴ്ചയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, ശനിയാഴ്ച ദൈവം വിശുദ്ധീകരിച്ച ദിവസമല്ലേ, അതുകൊണ്ട് ആ ദിവസമാണ് ആരാധിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്. അപ്പോൾ തന്നെ ഞായറാഴ്ചയായിരിക്കണം ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട്. ഇതിന് നടുവിൽ ചില കാര്യങ്ങൾ ദൈവമക്കളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. ശബത്ത് അല്ലെങ്കിൽ ശനിയാഴ്ച പുതിയ നിയമ വിശ്വാസി ആചരിക്കേണ്ട കൽപ്പനയാണോ എന്നാണ് ബൈബിൾ പറയുന്നത്. പുറപ്പാട് പുസ്തകം 31:16-17 എസെക്കിയൽ പ്രവചനം 20:12 നെഹെമ്യാവിൻ്റെ പുസ്തകം 9:14 എന്നീ വാക്യങ്ങൾ വായിച്ചാൽ ശബത്ത് ഇസ്രായേലിന് ഒരു സൈനായി ദൈവം കൊടുത്തതാണ്. മോശയിക ഉടമ്പടിയിൽ ഇറ്റ് വാസ് എ സൈൻ ഫോർ ഇസ്രായേൽ, പഴയ നിയമ ഇസ്രായേലിന് ദൈവം കൊടുത്ത ഒരു സൈനാണ് അത്. പുതിയ നിയമ വിശുദ്ധന്മാർ ആചരിക്കുവാൻ ഉള്ളതല്ല. 2, പുതിയ നിയമത്തിൽ എവിടെയും പരിശോധിച്ചാൽ പുതിയ നിയമസഭ, പുതിയ നിയമ വിശുദ്ധന്മാർ ശബത്താചരിക്കണം എന്ന കൽപ്പന പുതിയ നിയമത്തിൽ നമ്മൾ കാണുകയില്ല. 3, പഴയ നിയമത്തിൽ പോലും ജാതികളായ ആളുകൾ ശബത്താചരിക്കണമെന്ന നിയമമില്ലായിരുന്നു. അവർ ശബത്ത് ലംഘിച്ചാൽ അതിന് പ്രത്യേക കുറ്റമോ ഒന്നും ഇല്ലായിരുന്നു. അതെല്ലാം സൂചിപ്പിക്കുന്നത് ശബത്ത് പ്രത്യേകമായി ഇസ്രായേലിന് ദൈവം കൽപ്പിച്ചതാണ് എന്നാണ് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. അതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം ഇതിനോടകം നമ്മൾ ശ്രദ്ധിച്ചതാണ്, പഠിച്ചതാണ്. അവിടെ യെരുശലേം കൗൺസിലിൽ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഒരു തീരുമാനം അവരെടുക്കുന്നുണ്ട്. അവിടുത്തെ പ്രധാന വിഷയം ദൈവമക്കൾക്കറിയാം, വിശ്വാസത്താലുള്ള നീതീകരണം എന്ന വിഷയത്തിന് പ്രശ്നമുണ്ടായി. യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു എന്ന വിഷയം യഹൂദ മത അനുസാരികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ വാദിക്കാൻ തുടങ്ങി, അങ്ങനെയൊന്നും അല്ല, മോശയുടെ നിയമമനുസരിച്ചെങ്കിൽ മാത്രമേ ആ വ്യക്തി ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ വിഷയത്തിന് കൗൺസിൽ കൂടി യാക്കോബ് ചെയർമാനായിട്ടിരുന്ന് അവരൊരു തീരുമാനമെടുക്കുന്നത് ഇതിനോടകം ദൈവമക്കൾ കണ്ടതാണെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആ വിഷയം കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 15:28 വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ
അധികമായി ഭാരം ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന്, ശുഭമായിരിക്കുവിൻ. പുതിയ നിയമസഭയ്ക്ക് ശബത്ത് ആചരിക്കണമെന്ന നിയമമില്ല. യഹൂദന്മാർക്ക് കൊടുത്ത പഴയ നിയമത്തിലെ നിയമമാണ് ആ വിഷയമെന്ന് ദൈവവചനം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുതിയ നിയമത്തിൽ ദൈവസഭയിൽ ഉപദേശപരമായ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായ ആ ചർച്ചയിൽ കൗൺസിൽ എടുത്ത തീരുമാനമാണ് ഞാനിപ്പോൾ വായിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്നത്. പൗലോസ് 14 ലേഖനങ്ങൾ, അതായത് എബ്രായ ലേഖനം ഉൾപ്പെടെ 14 ലേഖനങ്ങൾ പുതിയ നിയമത്തിൽ എഴുതിയ അപ്പോസ്തോലനായ പൗലോസ് തൻ്റെ എഴുത്തുകളിലെങ്ങും ശബത്ത് ആചരിക്കണം എന്ന ഒരു നിയമം, കൽപ്പന പറയുന്നതായി നമുക്ക് കാണുവാൻ കഴിയത്തില്ല. മറിച്ച് കൊലോസ് ലേഖനം 2 16 17 ഈ വാക്യങ്ങളിൽ ശബത്തെന്നുള്ളത് ക്രിസ്തുവിനെ നിഴലായിട്ടാണ് താൻ പറയുന്നത്. പൊരുളായ ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ ശബത്തിൻ്റെ ആവശ്യമില്ല എന്ന ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാനായി കഴിയും. ഗലാത്യ ലേഖനം 4:10-11 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തോലൻ ഗലാത്യയിലുള്ള വിശുദ്ധന്മാർക്ക് താൻ അവരെ റെബ്യൂക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർ പ്രത്യേക ദിവസങ്ങൾ, ശബത്ത് പോലെയുള്ള പ്രത്യേക ദിവസങ്ങൾ ആചരിക്കുവാനായി ഗലാത്യയിലുള്ള സഭകൾ, പുതിയ നിയമവിശ്വാസികൾ തയ്യാറായപ്പോൾ അതിനെ കർശനമായി പൗലോസ് താക്കീത് ചെയ്യുന്നതായിട്ട് തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. റോമലേഖനം 14 അതിൻ്റെ 5 ഞാനിവിടെ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. 5 ഇങ്ങനെയാണ്: ഒരുവൻ ഒരു ദിവസത്തേക്കാൾ മറ്റൊരു ദിവസത്തെ മാനിക്കുന്നു, വേറൊരുവൻ സകല ദിവസങ്ങളെയും മാനിക്കുന്നു. ഓരോരുത്തൻ താൻ താൻ്റെ മനസ്സിൽ ഉറച്ചിരിക്കട്ടെ. ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു. ദിവസങ്ങളെ ആചരിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ 14:5 നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓരോ നിലയിലാണ് ഓരോരുത്തർ ഓരോ ദിവസത്തെ കാണുന്നത്. ഞായറാഴ്ച ആരാധന ഇല്ലെങ്കിൽ അതൊരു പ്രശ്നമായി കാണണ്ട. ഗൾഫ് പ്രദേശങ്ങളിൽ വെള്ളിയാഴ്ചയിലാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ആ ആരാധന ദൈവം തീർച്ചയായിട്ടും സ്വീകരിക്കുന്നുണ്ട്. 2-3 പേർ വെള്ളിയാഴ്ച കൂടിയാൽ, അല്ലെങ്കിൽ ശനിയാഴ്ച കൂടിയാൽ, ഞായറാഴ്ച കൂടിയാൽ മാത്രമേ കർത്താവ് അവരുടെ നടുവിൽ വരുന്നുള്ളൂ എന്ന നിയമം വേദപുസ്തകത്തിലില്ല. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ കർത്താവ് പറയുന്ന ഞാൻ അവരുടെ നടുവിലുണ്ട്. ഏത് ദിവസമാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഐകമത്യപ്പെട്ടുകൊണ്ട് കൂടി വരുമ്പോൾ യേശു കർത്താവിൻ്റെ സാന്നിധ്യം അവരുടെ നടുവിൽ വെളിപ്പെടും. അതാണ് വേദപുസ്തകത്തിന് പറയാനുള്ളത്. എന്നാൽ ശബത്ത് ശനിയാഴ്ച ദിവസം കൂടി വരാത്തത് കൽപ്പനാലംഘനമാണ് എന്ന് ഒരാൾ വാദിച്ചാൽ ആ വാദം ദൈവവചനത്തിന് നിരക്കുന്നതല്ല. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ തീർച്ചയായും അത് വാലിഡാണ്. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് അത് വാലിഡ് അല്ല എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ പഴയ കവനന്റ് ഒബ്സലീറ്റായി, പഴയതും പുതിയതുമായിട്ടുള്ള നിയമങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലരും ആ വിഷയങ്ങളിൽ കുടുങ്ങിപ്പോകുന്നത് എന്ന സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ത്രോവാസിൽ ദൈവസഭ കൂടി വന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1 ദിവസമാണ്. പുതിയ നിയമസഭകൾ കൂടി വന്ന പതിവ് ഉയർപ്പിൻ്റെ ദിവസമായിരുന്നു എന്ന് ബൈബിളിലെ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. ആ വിഷയം പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുകയാണ്. 8 ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്ക് ഉണ്ടായിരുന്നു. അവിടെ യുത്തിക്കോസ് എന്ന യവനക്കാരൻ കിളിവാതിൽക്കൽ ഇരുന്ന് ഗാഢനിദ്ര പിടിച്ചു. അവർ കൂടി വന്നത് അപ്പോൾ ഒരു ഭവനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതോട് ചേർന്ന് 9 കൂടെ പഠിച്ചാൽ പൗലോസ് വളരെ നേരം സംഭാഷിക്കിയാൽ നിദ്രവശനായി 3 നിന്ന് താഴെ വീണു. 3 കെട്ടിടത്തിലാണ് ത്രോവാസിലുള്ള ദൈവസഭ കൂടി വന്നിരുന്നത്. 3 നൂറ്റാണ്ടിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിലാണ് ദൈവസഭകൾക്ക്
ബിൽഡിങ്ങുകൾ പ്രത്യേകമായിട്ടൊക്കെ ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആദ്യ നൂറ്റാണ്ടിലെ സഭകളൊക്കെ കൂടി വന്നത് ഹൗസ് ചർച്ചസ് ആയിരുന്നു. ഹൗസ് ചർച്ചസിൽ ആരാധന നടക്കുമോ? ഇതൊരു നല്ല എക്സാമ്പിളാണ്. ത്രോവാസിൽ ദൈവസഭ കൂടി വന്നപ്പോൾ അവിടെയും ദൈവസാന്നിധ്യമുണ്ട്, അവിടെ അത്ഭുതം നടന്നു, അവിടെ ദൈവവചന ശുശ്രൂഷയുണ്ടായിരുന്നു. അല്ലാതെ പ്രത്യേക കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമുക്ക് സഭാരാധനയ്ക്ക് കൂടി വരാനൊക്കൂ എന്നുള്ള ആ ചിന്ത ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായിട്ടുണ്ട്. പക്ഷേ ദൈവവചനം നമ്മൾ പരിശോധിച്ചാൽ ആദ്യ നൂറ്റാണ്ടിലെ ചർച്ചുകൾ ഭവനങ്ങളിലായിരുന്നു കൂടി വന്നിരുന്നത്. ഭവനങ്ങളിൽ കൂടി വരുന്നവർ, ആലയം പ്രത്യേകമായി ഇല്ലാത്തവർ മനസ്സ് മടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന് തിരിഹിതമുണ്ടെങ്കിൽ തക്ക സമയത്ത് ആലയത്തെ നിങ്ങൾക്ക് തരും. ദൈവഹിതമല്ല, ദൈവഹിതം നിങ്ങൾ കൂടി വരുന്നത് ഒരു ഭവനത്തിലായിരിക്കണമെന്നാണെങ്കിൽ സന്തോഷത്തോടെ അവിടെ കൂടി വരുവാൻ ഞാൻ വിശേഷാൽ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ദൈവഹിതം അതാണെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ മുറികളിൽ വെളിപ്പെട്ടു വരും. വലിയ ആലയത്തെക്കാൾ ദൈവ സാന്നിധ്യമാണ് ഇമ്പോർട്ടൻ്റ്. യേശു അകത്തുള്ളതാണ് ഒരു സഭയുടെ അസറ്റ്. ആലയം ചിലപ്പോൾ കണ്ടേക്കാം, ചിലപ്പോൾ ഭവനത്തിലായിരിക്കാം കൂടി വരുന്നത്. ആ വിഷയം, യേശുവിൻ്റെ സാന്നിധ്യം കേന്ദ്രീകരിക്കുവാൻ ഞാൻ വിശേഷാൽ ദൈവമക്കളെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ ഇവിടെ ഒരു പ്രയോഗം നമ്മൾ കാണുന്നത് ഏഴാം വാക്യത്തിൽ, ആഴ്ചവട്ടത്തിൽ ഒന്നാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ. അപ്പം നുറുക്കുവാൻ കൂടി വന്നു. സഭാ ആരാധനയിൽ ത്രോവാസിൽ ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ്, കർത്തൃമേശ ശുശ്രൂഷയ്ക്ക് അവർ പ്രാധാന്യം കൊടുത്തിരുന്നു. ഇന്ന് പലയിടങ്ങളിലും കർത്തൃമേശ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യതയില്ല. കർത്തൃമേശ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ നിയമസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന രണ്ട് കാർമ്മിക ശുശ്രൂഷകളുണ്ട്. ഒന്ന് വിശ്വാസ സ്നാനം, രണ്ട് അപ്പം നുറുക്കൽ ശുശ്രൂഷ, കർത്തൃമേശ. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ വിശ്വാസ സ്നാനത്തിൻ്റെ പ്രാധാന്യതയെ ഞാൻ എൻ്റെ കേൾവിക്കാർക്ക് ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പം നുറുക്കുന്നത് അതുപോലെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. അത് പുതിയ നിയമസഭകൾ ചെയ്തു വന്നിരുന്നു എന്ന് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ത്രോവാസിലെ സഭ ഞായറാഴ്ചയിൽ കൂടി വന്നത് അപ്പം നുറുക്കുവാനാണ്. അപ്പം നുറുക്കുന്ന ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുമ്പോൾ രണ്ട് എലിമെൻസാണുള്ളത്. ഒന്ന് ബ്രെഡ്, മറ്റേത് വൈന്. ഇതൊക്കെ വളരെ കോൺട്രവേഴ്ഷ്യൽ കാര്യങ്ങളായി ഇന്ന് ദൈവസഭയിൽ വന്നിരിക്കുക. അപ്പം എങ്ങനെയുള്ളതാകണം? പുളിപ്പില്ലാത്ത അപ്പം വേണോ, അതോ ബേക്കറിയിലെ അപ്പം മതിയോ? സ്ലൈസ്ഡ് ബ്രെഡ് ആയിരിക്കണമോ അതോ ലോഫ് ആയിരിക്കണമോ? വീഞ്ഞ് നേരിട്ട് മുന്തിരിച്ചാറായിരിക്കണമോ അതോ ബേക്കറിയിൽ നിന്ന് ക്രഷ് മേടിച്ചാൽ മതിയോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് സഭകൾ തന്നെ സ്പ്ലിറ്റ് ആകാറുണ്ട്. എൻ്റെ കേൾവിക്കാരോട് ഞാൻ ദൈവസ്നേഹത്തിൽ ഒരു വിഷയം പറയാം. ആ എലിമെൻറ്റിനേക്കാൾ ആ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പിമ്പിലുള്ള അർത്ഥമാണ് ഗൗരവമായിട്ടുള്ളത്. ദൈവത്തോടും മനുഷ്യനോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷിയോടെ, പ്രാഗൽഭ്യത്തോടെ ആ വിഷയത്തിൽ കരം നീട്ടുന്നതിനാണ് പ്രാധാന്യത. മറ്റു ചിലർ ചിന്തിക്കുന്നത് ഈ ബ്രെഡിന് വസ്തുമാറ്റം വരുമെന്നാണ്, യേശുക്രിസ്തുവിൻ്റെ ഇറച്ചിയായിട്ട് ഇത് മാറുമെന്നും ഈ വീഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ ചോരയായി മാറുമെന്നും ചിന്തിക്കുന്നവരുണ്ട്. ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്നാണ് അതിന് പറയുന്നത്. എന്നാൽ തിരുവെഴുത്ത് വളരെ ക്ലിയറായി പറയുന്നത് അങ്ങനെ വസ്തുമാറ്റം സംഭവിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം തൊട്ട് നിങ്ങൾ പരിശോധിച്ചാൽ കർത്താവാണ് ലോർഡ്സ് സപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. കർത്താവ് ബ്രെഡ് എടുത്ത് അത് ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ അവിടുന്ന് ഐഹിയ ജീവിതകാലത്തിൽ താൻ ഇരിക്കുന്ന സമയത്ത് തന്നെ പറയുക, വാങ്ങി ഭക്ഷിക്കുന്നതിൻ്റെ ശരീരമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ലോഫ് കർത്താവിൻ്റെ ഇറച്ചിയായി മാറുന്നത്? അവിടുന്ന് ഐഹ്യമായിട്ട് ശരീരത്തിലുണ്ടല്ലോ. സി, അങ്ങനെയുള്ള ഈ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അനേക ആളുകളെ കൺഫ്യൂസ് ചെയ്യാറുണ്ട്. സിംബോളിക്കാണ് ബ്രെഡ്, കർത്താവിൻ്റെ ശരീരത്തിന് സിംബോളിക്കാണ്. വീഞ്ഞ്
കർത്താവിൻ്റെ രക്തത്തിന് സിംബോളിക്കാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥിച്ച് കർത്താവ് അത് ബ്ലെസ് ചെയ്ത് നമുക്ക് തരുമ്പോൾ അതിന് പ്രാധാന്യതയുണ്ട്. പക്ഷെങ്കിൽ വസ്തുമാറ്റം സംഭവിക്കുന്നില്ല എന്ന വിഷയം ഞാൻ വളരെ ശക്തിയോടെ എൻ്റെ കേൾവിക്കാർക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ദുരുപദേശമാണ്. ഇൻഫാക്റ്റ് അപ്പോസ്തല പ്രവൃത്തി 15 ഭക്ഷണം കഴിക്കുമ്പോൾ രക്തം കൂടിയതാകരുതെന്നാണ് പറയുന്നത്. ഇതൊരു സിംബോളിക് പ്രയോഗമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ദൈവമക്കൾ ദൈവവചന സത്യമറിയുമ്പോൾ അവർ വേർപെടണമെന്ന് ഞാൻ വിശേഷാൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. മറ്റു ചിലരുണ്ട്, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഈ ചെയ്യുന്നത് തെറ്റാണ് എന്നറിയാം. വസ്തുമാറ്റം പ്രചരിപ്പിക്കുന്ന ഇടങ്ങളിൽ പിന്നെയും പോയി സ്നാനപ്പെട്ട ആളുകൾ അവിടെ നിൽക്കും. എന്താ അങ്ങനെ ചെയ്യുന്നത്? കൃത്യമായി കർത്തൃമേശ ശുശ്രൂഷ പഠിപ്പിക്കുകയും അത് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരിടത്താണ് നിങ്ങൾ അംഗമാകേണ്ടത്. സമൂഹത്തെ പ്രീതിപ്പെടുത്തുവാനായി ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇടത്ത് നമ്മളവിടെ പോയി ഹാജരാകുകയും ചെയ്യും. അതേസമയം നമ്മുടെ ഉള്ളിലുള്ളത് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നാണ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ഒരാൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ദൈവവചനത്തിൻ്റെ പത്യ ഉപദേശം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഗ്രഹിച്ചുവെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വചനത്തോട് കൂറുപുലർത്തണം. ത്രോവാസിൽ 7 അപ്പോസ്തലനായ പൗലോസും തൻ്റെ സംഘവും ഉണ്ടായിരുന്നു. ആ 7 നടന്ന ഒരു ആരാധനയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ആരാധന എന്ന് പറയുമ്പോൾ ഇന്ന് ആരാധനയിൽ വളരെ പ്രധാനപ്പെട്ട വിഷയം മ്യൂസിക്കാണ്. പക്ഷേ നിങ്ങൾ 7 to 12 വരെയുള്ള ദൈവവചനം നിങ്ങൾ വായിച്ചാൽ അവിടെയെങ്ങും മ്യൂസിക് ഇല്ല, വർഷിപ്പ് ലീഡർ ഇല്ല, ഇതൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ മ്യൂസിക് തെറ്റാണോ വർഷിപ്പ് ലീഡർ തെറ്റാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത്, അത് തെറ്റാണ് എന്നല്ല ഞാൻ ഇവിടെ പറയുന്നത്. ത്രോവാസിൽ അതില്ലായിരുന്നു. മാത്രമല്ല, മ്യൂസിക്കാണ് ആരാധനയെന്ന് തെറ്റിദ്ധരിക്കുന്ന 1000 ആളുകളുണ്ട്. അതും ആരാധനയാണ്, ഇവിടെ നടന്നതും ആരാധനയാണ്. മ്യൂസിക് ഇല്ലാതെയും ദൈവത്തെ ആരാധിക്കാൻ കഴിയും എന്ന ഈ തിരുവെഴുത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. പലയിടങ്ങളിലും നല്ല മ്യൂസിക് ഉള്ളിടമുണ്ട്, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ പലയിടങ്ങളിലും എക്സ്റ്റെൻഡഡ് ടൈം ഓഫ് വർഷിപ്പായി മ്യൂസിക് ഇങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലായത്, പ്രധാന ശുശ്രൂഷകൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ദൈവവചനം അദ്ദേഹത്തിനില്ല. ജനത്തിന് കൊടുക്കുവാൻ ആത്മീക ആഹാരമില്ലാത്തതുകൊണ്ട് ആരാധനയാണ്, ആരാധനയുടെ കെയർ ഓഫിൽ എക്സ്റ്റെൻഡ് പീരിയഡ് ഓഫ് മ്യൂസിക് പല സഭകളിലുമുണ്ട്. ഇത് പൊതുജനത്തിനൊരു പക്ഷെങ്കിൽ തിരിച്ചറിഞ്ഞില്ലായിരിക്കാം. പക്ഷേ ഇതാണ് പലരുടെയും ചിന്ത. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ചെയ്തത്, താൻ അടുത്ത ദിവസം തനിക്ക് പോകേണ്ടത് കൊണ്ട് ഹി ഹാഡ് ആൻ എക്സ്റ്റെൻഡഡ് ടൈം ഓഫ് പ്രീച്ചിങ് ഗോഡ്സ് വേർഡ്. വചനം താൻ ഇമ്പാർട്ട് ചെയ്യുകയാണ്. ത്രോവാസിൽ കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് ഏറ്റവും അവസാനമായി തനിക്ക് ധാരാളം വെളിപ്പാടുകൾ ദൈവസന്നിധിയിൽ നിന്നുണ്ട്. അവരുടെ ആത്മമനുഷ്യൻ ബലപ്പെടുവാൻ ആവശ്യമാകുന്ന വെളിപ്പാടുകളാണ് താൻ അവർക്ക് ഇമ്പാർട്ട് ചെയ്യുന്നത്. നോക്കൂ, ആ വാക്യങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. 7 വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ പാതിരാവരെയും പ്രസംഗം നീട്ടി. ഒരുപക്ഷെങ്കിൽ ഈവനിങ്ങിലായിരിക്കാം ശുശ്രൂഷകൾ തുടങ്ങിയത്. പാതിരാവരെ, ഹി ഈസ് പ്രീച്ചിങ് ഗാഡ്സ് വേർഡ്. 45 ഒരു മണിക്കൂറൊന്നും അവിടെ ഇല്ല. പരിശുദ്ധാത്മാവ് തനിക്ക് കൊടുത്ത നിയോഗമനുസരിച്ച് രാവിലെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തേച്ച് കടന്നു വന്നിരിക്കുന്ന ആളുകളാണ്. അവർക്ക് താൻ ദൈവവചനം മാക്സിമമായി കൊടുക്കുകയാണ്.
കാരണം അവരുടെ ജീവിതത്തിൽ വിടുതൽ ദൈവവചനത്തിലൂടെയാണ് സംഭവിക്കേണ്ടത്. അപ്പോസ്തോലിക പരിചയം അതായിരുന്നു. ഇന്നത്തെ സഭാ ആരാധനകളിൽ ദൈവവചനം കുറഞ്ഞു പോയി എന്ന് ഞാൻ മിക്ക എപ്പിസോഡുകളിലും ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ഒരു പ്രാവശ്യം കൂടെ ഞാൻ കൊണ്ടുവരികയാണ്. സഭാ ആരാധനയിൽ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷ, ഇവിടെ നോക്കുക, ഇവിടെ സങ്കീർത്തനം വായന, പ്രബോധനം, പിന്നെ സാക്ഷ്യം പറച്ചിൽ, ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഒരു ചോദ്യം, അവക്ക് തെറ്റാണോ? തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. അതൊരു ചടങ്ങാക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ദൈവവചനം ആത്മാവിൽ കർത്താവ് കൊടുത്ത ദൂതുകളെടുത്ത് ജനത്തിൻ്റെ ഉദ്ധാരണത്തിനായി അവരുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടിരിക്കുവാൻ അതാണ് ഇമ്പാർട്ട് ചെയ്യേണ്ടത്. തീർച്ചയായും സങ്കീർത്തന ഭാഗത്തിലൂടെ ആ നിലയിൽ പരിശുദ്ധാത്മാവ് നയിച്ച് കൊടുക്കുന്ന പ്രബോധനങ്ങൾ അനുഗ്രഹമാണ്. എന്നാൽ ചടങ്ങായി ഒരു സിസ്റ്റമായി അത് ചെയ്യുന്നതിൽ എന്തർത്ഥം? ഇവിടെ നമ്മൾ കാണുന്നത് ലിറ്റർജിയല്ല, എഴുതപ്പെട്ട ചില ക്രമങ്ങൾ. എല്ലാ ഞായറാഴ്ചയും വന്ന് ഈണത്തിന് വായിക്കുക, ഇതൊന്നുമല്ല പൗലോസ് ചെയ്തത്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ സിസ്റ്റങ്ങളോട് വിട പറഞ്ഞ് ആത്മാവിൽ കർത്താവിന് സ്തോത്രം ചെയ്യാനും സ്തുതി പാടുവാനും ദൈവവചനം ധ്യാനിക്കുവാനും വേർപെട്ടിറങ്ങുക. ദൈവവചനം പഠിപ്പിക്കുന്ന എവിടെയുണ്ട്? അവിടെയാണ് നമ്മൾ പോകേണ്ടത്. നാമും നമ്മുടെ കുഞ്ഞുങ്ങളും ബലപ്പെടുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവവചനം പഠിപ്പിക്കുന്ന ഇടത്താണ് നമ്മൾ കടന്നു പോകേണ്ടത്. പൗലോസ് ഇവിടെ, പൗലോസിൻ്റെ സ്ട്രാറ്റജി ആളുകളെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല, അവർക്കാവശ്യമുള്ള ദൂത് തൻ പകരുകയാണ്. വേറൊരു സംഭവം, ആ സഭായോഗത്തിൽ നടക്കുന്ന യുദ്ധിക്കോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഗംഭീര പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് താൻ ഉറങ്ങി. പൗലോസ് പ്രസംഗിച്ച് വെളിപ്പാടുകൾ ഇമ്പാർട്ട് ചെയ്യുമ്പോൾ യുത്തിക്കോസ് ഉറങ്ങി. താനൊരു ജനലിൻ്റെ അവക്കത്തിങ്ങനെ ഇരിക്കുകയാണ്, ഉറങ്ങിയിട്ട് താൻ അവിടെ നിന്ന് താഴെ വീഴുകയാണ്. ഈ വേദഭാഗം സൂക്ഷ്മമായി പരിശോധിച്ചാൽ അദ്ദേഹം മരിച്ചു. പക്ഷേ പൗലോസ് തന്നെ ചെന്ന് അത്ഭുതകരമായി പിന്നെയും ജീവനിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതായിട്ട് കാണുവാൻ കഴിയും. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം, ഒരാരാധന കർത്തൃദിവസത്തിൽ അല്ലെങ്കിൽ ആഴ്ചവട്ടത്തിന് ഒന്നാം ദിവസം കർത്തൃമേശ ശുശ്രൂഷയുണ്ടായിരുന്നു, ദൈവവചന ധ്യാനമുണ്ടായിരുന്നു, ദൈവം അവിടെ പ്രസൻ്റായിരുന്നു, അത്ഭുതങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട യോഗമായിരുന്നു. ഇതാണ് നമ്മൾ ത്രോവാസിൽ കാണുന്നത്. 10-ാം വാക്യം, പൗലോസ് ഇറങ്ങിച്ചെന്ന് അവൻ്റെ മേൽ വീണ് തഴുകി, ഭ്രമിക്കേണ്ട, അവൻ്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ കയറിച്ചെന്ന് അപ്പം നുറുക്കി തിന്ന് പുലരുവോളം സംഭാഷിച്ച് പുറപ്പെട്ടു പോയി. അവൻ ആ ബാലനെ ജീവനുള്ളവനായി കൊണ്ടുവന്ന് അത്യന്തം ആശ്വസിച്ചു. നമ്മുടെ സഭായോഗങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ഈ പഠനങ്ങൾ മുഖാന്തരമാക്കി തീർക്കട്ടെ. നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെ 3-ാമത്തെ മിഷണറി യാത്രയാണ്. 3-ാമത്തെ മിഷണറി യാത്രയിൽ താൻ സിറിയയ്ക്ക് പോകണ്ട, അവിടെ നിന്ന് മടങ്ങി മാസിഡോണിയയിലേക്ക് താൻ കടന്നു വരുമ്പോൾ ത്രോവാസിലെത്തി. അവിടെ നടന്ന ഒരു ആരാധനയാണ് നമ്മൾ ചുരുക്കമായി കണ്ടത്. വളരെ വിശദീകരിക്കേണ്ടതാണ്. സമയത്തിൻ്റെ ചുരുക്കത്താൽ ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് പകലിനെ കേൾക്കുന്നവർ രോഗികളായി ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനം ശുശ്രൂഷിക്കുന്ന ഇടത്ത് കർത്താവ് വചനത്തെ ഉറപ്പിക്കും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കാൻ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കേൾവിക്കാരിൽ രോഗികളായി ഭാരപ്പെടുന്നവരെ കർത്താവിൻ്റെ കരം വെച്ച് സൗഖ്യമാക്കണമേ. വേദന അനുഭവിക്കുന്നവരുടെ വേദനകളെ കർത്താവ് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ പത്യ ഉപദേശത്തിൽ നിൽക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുവിൻ്റെ നാമത്തിൽ കേൾവിക്കാരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
മഹത്വം കർത്താവ് എടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.